അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെ കേപ്പറൂൾസിൻ്റെ മറ്റു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സംഗതി കാണിക്കാൻ വേണ്ടി പോകുന്നത്, നമ്മളെ ഈ ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഉണ്ടല്ലോ, നമ്മളെ തുളയ്ക്കാനും അതുപോലെ തന്നെ ആശാരിപ്പണിക്കും എന്ത് പണിയായാലും ശരി, നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കാത്തൊരു പണി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 90% നമ്മളെ വർക്കുകളിലും ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഉൾവശ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം എന്നുള്ള ഒരു രീതിക്കാണ് നമ്മൾ അന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാര്യമായിട്ട് പറഞ്ഞതിൻ്റെ ഓൺ ഓഫിനൊരു സ്വിച്ചാണ് കേട്ടോ. ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞത് കുറച്ച് ഓൾഡ് മോഡലായിട്ടുള്ള മെക്കേറ്റിൻ്റെ മോഡലിലെ ഡ്രില്ലിംഗ് മെഷീൻ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് ഇതിൽ കൺട്രോൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞതിൻ്റെ റിവേഴ്സ് ഫോർവേഡ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ്ലി മറ്റേ നമ്മളെ ഇതിൻ്റെ ഫീൽഡ് പോയിൻ്റ് ഉള്ളിലേക്കാണ് വരുന്നത്. ഫീൽഡ് കോളിൻ്റെ അറ്റാച്ച്മെൻ്റ് ആയിട്ടാണ് നമുക്കിതിൻ്റെ റിവേഴ്സും ഫോർവേഡും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ കാർബണ് നമ്മൾ ചേഞ്ച് ചെയ്യാണ് ചെയ്യാം. ഓക്കെ. പിന്നെ സാധാരണ ഇതിലുള്ള ചക്ക്, ഡ്രിൽ മെഷീൻ്റെ ചക്ക്, അതുപോലെ തന്നെ നമ്മുടെ ആമറിങ്ങിൻ്റെ ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് മെയിനായിട്ടുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ ഫീൽഡിലേക്ക് ആർമേച്ചറിലേക്ക് കറണ്ട് കൊടുക്കുന്നു, ഫീൽഡിലേക്ക് ഡയറക്റ്റ് കറണ്ട് കൊടുക്കുന്നു, ആർമേച്ചറിലേക്ക് നമ്മൾ കാർബൺ വഴി കറണ്ട് കൊടുക്കുന്നു, അതിൽ നമ്മൾ ഫോഴ്സിനനുസരിച്ച് കറങ്ങുന്നു. സ്വിച്ചിൽ നമ്മൾ ചെറിയൊരു കൺട്രോളിംഗ് ഉണ്ടായിരിക്കും, സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും വേണ്ടിയിട്ടുള്ള കൺട്രോൾ വഴി ആയിട്ടുള്ള ഒരു സ്വിച്ചാണ് വരിക. അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ഫോർവേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീൽഡിൽ ഡയറക്റ്റ് ആയിട്ട് വരിക. ഇപ്പോഴത്തെ ഡ്രിൽ മെഷീനിലൊക്കെ മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്വിച്ചിൽ തന്നെയാണ് ഇതിൻ്റെ റിവേഴ്സ് ഫോർവേഡൊക്കെ വരുന്നത്. അപ്പോൾ വളരെ വലിയ വലിയ സാധനങ്ങളൊന്നുമില്ല, നമ്മളെ കറങ്ങാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും, പിന്നെ ഗിയർ, അതുപോലെ തന്നെ നോർമലി വർക്ക് ചെയ്യുന്നൊരു ഗിയറും അതുപോലെ തന്നെ ആമറിങ്ങിൽ വർക്ക് ചെയ്യുന്നൊരു ഗിയറും ഉള്ളത്. പിന്നെ നോ വെയിറ്റാണ് നമ്മളിത് കൺട്രോൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡ്രിൽ മെഷീൻ്റെ ഉൾവശത്തിലുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല, നമുക്കിതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോകളൊക്കെ നമുക്ക് അടുത്ത് തന്നെ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത്രയും മാത്രമാണ് കാണുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ റിയാക്ഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത വീഡിയോകളൊക്കെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുക. ഇതുപോലെ സ്ക്രാപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് റിനോവേഷൻ ചെയ്യുന്ന ഒരു വീഡിയോസ് ആയിട്ടാണ് ഇനി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ താല്പര്യപ്പെടാനാണ് ജസ്റ്റ് ലൈക്ക് അടിക്കുക. ഓക്കെ, താങ്ക് യു.